നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ മുഖ്യമന്ത്രി ഇതിപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യമായി ദുബായിൽ വന്ന് പ്രവാസി മലയാളികളെ, ഗൾഫ് മലയാളികളെ വ്യവസായം തുടങ്ങാൻ സംരംഭകരെ കേരളത്തിലോട്ട് ക്ഷണിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഈ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് പോയപ്പോൾ ഷെഡ്യൂൾ ചെയ്യാതെ പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്ത് ദുബായിലിറങ്ങി പ്രവാസി മലയാളികളെ കേരളത്തിലേക്ക് കച്ചവടം ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ, വ്യവസായം ചെയ്യാൻ സംരംഭകരെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. നല്ല കാര്യം. അതിനോടൊപ്പം തന്നെ എറണാകുളംകാരനായ ഞങ്ങളുടെ എം പി രാജീവ്, അല്ലെങ്കിൽ എം എൽ എ രാജീവ്, ഇപ്പോൾ മന്ത്രിയാണ്, വ്യവസായ മന്ത്രിയാണ്. ഈ എം എൽ എ രാജീവിനെ എനിക്ക്, അല്ലെങ്കിൽ മന്ത്രി, വ്യവസായ മന്ത്രി രാജീവിനെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അദ്ദേഹം കുറച്ച് കാര്യപ്രാപ്തിയുള്ള ആളാണ്. പിന്നെ പണ്ടൊക്കെ കുറച്ച് തെറ്റുപറ്റിയിട്ടുണ്ട്, ദിനേശ് മണിയും, നമ്മുടെ ദിനേശ് മണിയും ഈ രാജീവും സക്കീർ ഹുസൈനൊക്കെ കൂടി എറണാകുളത്തെ ലുലുവിൻ്റെ അവിടെ കൊടി കുത്തുകയും അതിൻ്റെ പണി തടയുകയും അവരുടെ എം കെ ഗ്രൂപ്പിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുകയും യൂസഫ് അലി എന്ന നമ്മുടെ വ്യവസായിയെ, ലുലു ഗ്രൂപ്പിനെ ഒത്തിരി ഭീഷണിപ്പെടുത്തുകയും അച്യുതാനന്ദൻ പഴയ മുഖ്യമന്ത്രി അവിടെ വന്ന് സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മറക്കാം. എപ്പോഴും നമുക്ക് പഴയത് മറന്നിട്ട് പുതിയതിലോട്ട് വരാം. ഞാൻ നെഗറ്റീവാണ് പറയണമെന്ന് പറയണ്ടല്ലോ, ഞാൻ പോസിറ്റീവ് പറയാം. ഈ മന്ത്രി രാജീവ്, വ്യവസായ മന്ത്രി, കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി രാജീവ് മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട്, നമ്മുടെ മമ്മൂട്ടിയെ ഇരുത്തിക്കൊണ്ട് കൈരളിയുടെ ഒരു അവാർഡ് ചടങ്ങ്, ദുബായിൽ വ്യവസായികൾക്ക് കൈരളിയുടെ ഒരു അവാർഡ് ചടങ്ങിൽ മന്ത്രി രാജീവ് പ്രസംഗിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പ്രവാസി മലയാളികളെ, സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ കേരളത്തിൽ എന്തെല്ലാം മാറ്റം ഉണ്ടായെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. പ്രസംഗിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനാവട്ടെ, അതിനുവേണ്ട പിന്തുണ നമുക്ക് കൊടുക്കാം. പക്ഷെ ചില ചോദ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ഗ്യാരണ്ടി തരണം. കാരണം പ്രവാസി അവിടെ അറബി രാജ്യത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ ഇവിടെ കൊണ്ടുവന്ന് ലോക്കൽ സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും കൈക്കൂലിക്കും പൊള്യൂഷൻ കൺട്രോളിനും കൈക്കൂലി കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയുണ്ട്. അപ്പോൾ പിന്നെ ദുബായിലെ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ അറബികൾ പറഞ്ഞതൊക്കെ ശരിയാണ്. മലയാളികൾ ലോ ഒബീഡിയൻ്റ് ആണ്, നല്ല അധ്വാനികളാണ്. പക്ഷെ പാലക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ മലയാളികൾ നല്ലതാണ്, ദുബായിൽ പോയാൽ അടിപൊളി, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും പോയാൽ മലയാളി അടിപൊളി. പക്ഷെ കേരളത്തിൽ ഗോവിന്ദരാമ ഗോപാലകൃഷ്ണ. കാരണം എന്താണ്, ഇവിടെ വാളെടുത്തവനെയൊക്കെ വിളിച്ചപ്പാടാണ്, ഉടായ്പും കൈക്കൂലിയാണ്. ഈ പ്രസംഗം കേട്ടിട്ട് ഞാൻ രാജീവിനെ സപ്പോർട്ട് ചെയ്യണം, വ്യവസായ മന്ത്രിയെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഈ പ്രസംഗം തള്ളിമറിക്കലാവരുത്, പ്രസംഗം പ്രവർത്തിച്ച് കാണിക്കണം. അദ്ദേഹം പറയുന്ന ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഞാനും ഒരു വ്യവസായം തുടങ്ങാം, അദ്ദേഹത്തെ പറ്റുമെങ്കിൽ പാർട്ട്ണറും ആക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും പാർട്ടിക്കാരെ പാർട്ട്ണറാക്കാം. പക്ഷെ ഒറ്റ കാര്യം, കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല. നിയമം എന്തൊക്കെയാണെന്ന് പറയണം. നിയമം കാലത്തും വൈകുന്നേരം മാറ്റി മാറ്റി പറയരുത്. പിന്നെ ചെറിയ ചെറിയ തെറ്റിന് വന്ന് കല്ലെറിയരുത്, കുത്തിക്കൊല്ലരുത്, മുതലാളിയുടെ മേത്ത് ചാണകം ഒഴുകരുത്. നിങ്ങൾക്കറിയാലോ, കോലഞ്ചേരിയിൽ സിന്തേറ്റ് കമ്പനിയുടെ ആളുടെ മേത്ത് തീട്ടോണ് ഒഴിച്ചത്, സെപ്റ്റി ടാങ്ക് തീട്ടം കലക്കിയാണ് സിന്തേറ്റിന്റെ മുതലാളിയുടെ മേത്ത് ഒഴിച്ചത്. കേരളത്തിലെ ഏറ്റവും നല്ല കമ്പനി നടത്തണം, അതായത് 2020 കിറ്റക്സിനെക്കാട്ടിലും നല്ല കമ്പനി നടത്തുന്ന സിന്തേറ്റിൻ്റെ പാവം ജേക്കപ്പടിൻ്റെയും മക്കളുടെയൊക്കെ മേത്ത് തീട്ടോണ് എറിഞ്ഞത് പാർട്ടിക്കാർ. പിന്നെ ലുലു, ഇവിടെ എറണാകുളം ലുലുവിൻ്റെ അവിടെ വി എസ് അച്യുതാനന്ദനും ഇന്നത്തെ വ്യവസായ മന്ത്രി സമരം ചെയ്തതും ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ പോകുന്നുണ്ട്. ഇവരെല്ലാം പെട്ടെന്ന് മറക്കും, കാരണം ഇവർക്ക് മുടക്കുമുതലില്ലല്ലോ. ഇവർക്ക് പ്രസംഗിച്ചാൽ മതി, ഇവർക്ക് ആളെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഇവരൊക്കെ പ്രതിപക്ഷത്താവുമ്പോൾ എങ്ങനെയൊക്കെ പൊട്ടിക്കും. ഏതായാലും ഈ പ്രസംഗം കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോഴാണല്ലോ ഒരു തെളിവും ഒരു പഞ്ച് കിട്ടണം, പ്രത്യേകിച്ച് മമ്മൂട്ടിയുള്ള വേദിയാണല്ലോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കേട്ടിട്ട് മുന്നോട്ട് പോവാം. ബില്ലിചേടാ, ഇതിനൊരു വ്യക്തമായ മറുപടി എനിക്കൊന്ന്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അധ്യക്ഷൻ, രാജ്യത്തിന്റെ മഹാനടനായ ശ്രീ മമ്മൂട്ടി, ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, വേദിയിലുള്ള സദസ്സിലുമുള്ള മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വൈകിയ വേളയിൽ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് തുനിയുമില്ല. ഇവിടെ നേരത്തെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ അനുഭവങ്ങൾ വളരെ ചുരുക്കി സൂചിപ്പിക്കുകയുണ്ടായി.
പാർലമെന്റ് അംഗമായിരുന്ന കാലത്ത് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭരണാധികാരികൾക്കൊപ്പം ചില രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി കാണാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഉണ്ടായ അനുഭവം, ഞാൻ മുഖ്യമന്ത്രിക്കൊപ്പം ആദ്യമായിട്ടാണ് ഇവിടെ വരികയും ഈ ഭരണാധികാരികളെ കാണുകയും ചെയ്യുന്നത്. ഒരു പ്രത്യേകമായ സ്നേഹത്തിൻ്റെതായ തലം ഈ സന്ദർശനത്തിൽ ഉണ്ടായി എന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള പ്രത്യേകതയാണ്. ആ ഭരണാധികാരികൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച മൂന്ന് കാര്യങ്ങളാണ്. എല്ലാവരും പറഞ്ഞു ഹാർഡ് വർക്കിംഗ് ആണ് മലയാളികൾ, ഡിസിപ്ലിൻഡ് ആണ്, ലോ ഒബേയിങ് പീപ്പിൾ ആണ്. ഇതാണ് എല്ലാ ഭരണാധികാരികളും പറഞ്ഞത്. നാടിന്റെ അഭിമാനം കാത്തതിന് നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൈരളി ഇങ്ങനെയൊരു അവാർഡ് നൽകുക വഴി അവാർഡിന് അർഹരായവർക്കുള്ള പ്രോത്സാഹനം മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാണ്. നമ്മുടെ നാട്ടിലെ മാറ്റങ്ങളെ കുറിച്ച് ബഹുമാനായ എം പിയും കൈരളിയുടെ എം ഡിയുമായ ശ്രീ ജോൺ ബിട്ട സൂചിപ്പിക്കുകയുണ്ടായി. ഈ വർഷം ഒരു സംരംഭക വർഷമായിട്ടാണ് കേരളം കാണുന്നത്. 2022-23 100,000 സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പരിസരം ഒരുക്കിയിട്ടുണ്ട്. 50 കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു ലൈസൻസും ഇല്ലാതെ 3 വർഷം വരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ലൈസൻസുകൾ നേടിയാൽ മതി. 50 കോടിക്ക് മുകളിലുള്ള നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളോടു കൂടി അപേക്ഷ കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കണമെന്ന നിയമവും കഴിഞ്ഞ നിയമസഭ പാസാക്കിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം, ഏതെങ്കിലും സേവനത്തിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ അതിനെക്കുറിച്ചുള്ള പരാതിയിൽ 30 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു സംവിധാനം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനം 15 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം. 16-ാമത് ദിവസമായാൽ ആ ഉദ്യോഗസ്ഥൻ 250 രൂപ ഫൈൻ അടിക്കണം. അങ്ങനെ 10,000 രൂപ വരെ ഉദ്യോഗസ്ഥന്മാർക്ക് ഫൈൻ ഈടാക്കാനുള്ള ഒരു നിയമവും കേരളം പാസാക്കിയിട്ടുണ്ട്. എല്ലാ ഇൻസ്പെക്ഷനുകളും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കേസസ് കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു എക്കോ സിസ്റ്റം കേരളത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ഭരണത്തിന്റെ തുടർച്ചയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട് കേരളത്തിൽ. നിങ്ങൾ കേട്ടല്ലോ, ഇത് നമ്മുടെ വ്യവസായ മന്ത്രി മുഖ്യമന്ത്രിയെയും മമ്മൂട്ടിയെയും ഇരുത്തി പറഞ്ഞതാണ്. സ്വാഗതം. നല്ലത് പറയുമ്പോൾ നല്ലതാണെന്ന് പറയണമല്ലോ, അല്ലാണ്ട് അന്തം കമ്മി സുഡാപ്പി സംഗി കോങ്ങി കളിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഈ രാജീവിനോട് 2-3 ഉറപ്പ് എഴുതി മേടിക്കാണ്ട് പ്രവാസി മലയാളികൾ ഇവിടെ പണി തുടങ്ങരുത്. കാരണം മന്ത്രി ഒന്ന് പറയും, ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ ട്രേഡ് യൂണിയൻ തലപ്പത്തുള്ള നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുക്കാതെ ഒരു കോഴിക്കച്ചവടം ഇവിടെ തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഈ മന്ത്രി പറഞ്ഞതിനെ നമുക്ക് മുഖവിലക്കെടുക്കാം. കാരണം അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടാവും, നല്ല വ്യാവസായിക അന്തരീക്ഷമുള്ള കേരളം ഉണ്ടാവണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രിക്ക് താല്പര്യമുണ്ടാവും, വ്യവസായ മന്ത്രിക്ക്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, കൊച്ചിയിൽ ദുബായിൽ നിന്ന് വന്ന ഒരു പാവം നേഴ്സ് ഒരു സോഡ ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങിയപ്പോൾ മന്ത്രി നേരിട്ട ലൈസൻസ് കൊടുക്കേണ്ടി വന്ന്. കൂടാതെ ഒരു കോഴി വളർത്തണവൻ അവന് മന്ത്രി ലൈസൻസ് കൊടുക്കേണ്ടി വന്ന്. അങ്ങനെ ഓരോരുത്തരും. പിന്നെ ഇന്നലെ 24 ചാനലിലുണ്ടായി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങിയിട്ട് അവിടെ പോയി കൊടി കുത്തിയിട്ട്. അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയണ കേട്ടിട്ട് നിങ്ങൾ അവിടെ കഷ്ടപ്പെട്ട ദിറാംസും മുതലും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുമ്പോൾ മന്ത്രിമാരുടെ നിന്ന് ഒരു 200 രൂപ സ്റ്റാമ്പ് പേപ്പറിലെല്ലാം എഴുതി മേടിക്കണത്, എന്നിട്ട് അവരും കൂടി നിങ്ങളുടെ ലോണിൽ ജാമ്യം നിൽക്കണം. ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ വ്യവസായ മന്ത്രിക്കും ആർജവമുണ്ടെങ്കിൽ ഈ ലോൺ എടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൈക്കൂലി, അധികാരികളുടെ ഭാഗത്തുനിന്ന് കൈക്കൂലിയും മാർഗ തടസ്സവും ഉണ്ടെങ്കിൽ ആ ലോൺ എടുത്ത തുക അവർക്ക് കടം ഉണ്ടായ അല്ലെ നഷ്ടമുണ്ടായത് സർക്കാർ അടക്കാൻ പറ്റുമോ? അതായിരിക്കണം വെല്ലുവിളി. എത്രയോ തവണ നിങ്ങൾ ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റ് നടത്തി, എന്തൊക്കെ വ്യവസായിക പരിപാടി നടത്തി, മറൈൻ ഈ ലുലുവിൻ്റെ മുതലാളിയുടെ ഹയത്തർ ഏജൻസിയിൽ അസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പരിപാടി നടത്തി, ഇടക്കിടക്ക് നല്ല കോഴിക്കാല് തിന്നാൻ നിങ്ങൾ പല മീറ്റിങ്ങും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ, ഒരു കച്ചവടം ഇവിടെ തുടങ്ങണമെങ്കിൽ കാണേണ്ടവരെ കാണേണ്ട വിധത്തിൽ കാശിൻ്റെ പൊതിയുമായി കൈക്കൂലിയുമായി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്നു ചങ്ങാതി ഇതിനൊരു മാറ്റവും ഇല്ല. ഏതായാലും
നമുക്ക് വിശ്വസിക്കാം നമ്മുടെ വ്യവസായ മന്ത്രിയെ. പക്ഷെ ഇത് ഒരു എഗ്രിമെന്റ് ആക്കി തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ 15 ദിവസം കഴിഞ്ഞാൽ 16-ാമത്തെ ദിവസമായാൽ 250 രൂപ പിഴയടിക്കും. വേണ്ട 10 രൂപ പിഴയടിച്ചാൽ മതി. പക്ഷെ അത് ഞങ്ങളെ കൂടി കാണിച്ചു തന്നെ. ഒരു പാവം വിദ്യാർത്ഥി അവൻ MBA പഠിച്ചിട്ട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, അവൻ പഠിച്ച് പരീക്ഷ എഴുതിയതിൻ്റെ മാർക്ക് ലിസ്റ്റിന് 160,000 രൂപ കൈക്കൂലി. കാരണം പയ്യന് വിദേശത്ത് പോകണമായിരുന്നു, ഫോറിനിൽ കാനഡയിൽ പോകണമായിരുന്നു, അവന് കാനഡയിലോ ഓസ്ട്രേലിയയിലോ പോകാൻ വേണ്ടി. ആ മാർക്ക് ലിസ്റ്റിന് ചെന്നപ്പോൾ ട്രേഡ് യൂണിയൻ സ്വാധീനമുള്ള ഒരു പെൺപിണ്, അതും അതാണ് രസം. പണ്ട് നമുക്ക് സ്ത്രീകളോട് ഇത്രയും കൂടി ബഹുമാനം ഉണ്ടായി, കാരണം അവർ വലിയ കൈക്കൂലിയൊന്നും മേടിക്കില്ല. പക്ഷേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 160,000 രൂപ കൈക്കൂലി മേടിച്ച ആ രജിസ്ട്രാറിൻ്റെ അല്ലെങ്കിൽ ആ ക്ലർക്കിനെ രാജീവ് എന്ത് നടപടിയെടുത്തു? അവരെ ശിക്ഷിച്ചോ? പൊളൂഷൻ കൺട്രോളിൽ നിന്നും കോടികൾ കൈക്കൂലി മേടിച്ച ആളെ നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പത്രങ്ങളാ പറഞ്ഞത് കോട്ടയത്ത് നിന്ന് കൈക്കൂലി മേടിച്ചിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തിട്ട് ദേ നിങ്ങളെ അവർ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ട്രേഡ് യൂണിയനെ മന്ത്രിമാർക്ക്, ഈ രാജീവിനൊന്നും IAS ഉദ്യോഗസ്ഥനെയും ഇവിടുത്തെ ട്രേഡ് യൂണിയനെയും നിലക്ക് നിർത്താൻ പറ്റില്ല. കാരണം അങ്ങനെ നിലക്ക് നിർത്തിയാൽ ഇവർക്ക് വരുമാനം കുറയും, ഇവർക്ക് കൊടുക്കണ കൈക്കൂലി ഇവർ വിളിച്ചു പറയും. സത്യത്തിൽ കേരളത്തിൽ കൈക്കൂലി മേടിക്കണമെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരും MLA ഭരണകൂടത്തിൻ്റെ ഒരു അത്താശയില്ലെങ്കിൽ കൈക്കൂലി മേടിക്കാൻ പറ്റില്ല. പക്ഷെ ട്രേഡ് യൂണിയനിന് ഇവർ ചില സ്വാതന്ത്ര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനത് നിയമം ലംഘിക്കണവരുടെ കാര്യമല്ല പറയുന്നത്, ചെറിയ മുട്ടാപ്പ് പറഞ്ഞുകൊണ്ട്, ചെറിയ ഒരു വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യവസായികളെ ശല്യപ്പെടുത്തൂലെന്ന് ഇവരൊരു റിട്ടേൺ എഗ്രിമെൻ്റ് ഒരു 21-ോ ഒരു 15-ോ നിയമങ്ങൾ എഴുതി അത് ഗവൺമെൻറ്റുമായിട്ട് ഒപ്പിടാൻ സാധിക്കണം. അല്ലാണ്ട് മമ്മൂട്ടീനെയൊക്കെ അവിടെ കൊണ്ടുപോയി ഇരുത്തി പ്രസംഗിച്ച് പോന്നാൽ മമ്മൂട്ടി ഒരു പടത്തിന് നല്ല പൈസയും മേടിച്ച് ആ പുള്ളി അങ്ങോട്ട് പോകും, പുള്ളി ഇതിൻ്റെ ഒന്നും ഗ്യാരണ്ടി എടുക്കില്ല. പുള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ബ്രാൻഡ് അംബാസഡറായിട്ട് ഞാനൊരു കേസിൽ പറഞ്ഞപ്പോഴേക്കും ഇപ്പം പുള്ളി അതിലല്ലെന്നാണ് പറയണത്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ബ്രാൻഡ് അംബാസഡർമാരൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് പോകും, കണ്ട അച്ചാറിനും സോപ്പ് തേച്ചാൽ വെളുക്കും എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് അംബാസഡർ വരും. നമ്മൾ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി പൈസ ഇറക്കുമ്പോൾ ഇത്. ഏതായാലും ഞാൻ ഇതിൽ നെഗറ്റീവ് പറയുന്നില്ല, മുഖ്യമന്ത്രിയോടും വ്യവസായ മന്ത്രിയോടും ഒരു വെല്ലുവിളിയാണ്. ഇങ്ങനെ 15 ദിവസം കൊണ്ട് ലൈസൻസ് തന്നില്ല, 16-ാമത്തെ ദിവസം 250 രൂപ കട്ട് ചെയ്യുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഡിസ്മിസ് ചെയ്യണം. പറ്റുമോ? വേണ്ട. ഈ 250 രൂപ പിഴയിടുന്നത് പത്രങ്ങളിൽ ഗവൺമെൻറ് തന്നെ പ്രസ് മീറ്റ് നടത്തി പറയാൻ പറ്റുമോ? അപ്പം എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ഇതിൻ്റെ അകത്ത് വന്ന് തെറി പറയണ ആരാണെന്നറിയോ? ഈ പറഞ്ഞ മന്ത്രിമാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ നക്കിത്തിന്ന് കൊടികുത്തണവൻ. സ്വന്തം കുടുംബത്തിനെ പോലും മാത്രം നന്നാക്കിക്കൊണ്ട് ബാക്കി എല്ലാവരെയും നശിപ്പിക്കുന്ന അണികൾ എന്ന് പറഞ്ഞ കുറെ ശവങ്ങളുണ്ട്. അങ്ങനെ അന്തം കമ്മി സുടാപ്പികളാണ് ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയണം. ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രവാസി മലയാളികളെ, നിങ്ങൾ കൈയടിച്ചതൊക്കെ കൊള്ളാം. ഇവിടെ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ കാണേണ്ടവരെ കാണേണ്ട വിധത്തിൽ പൊതി കൊടുക്കാതെ നടത്തുന്ന ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് വിളിക്കൂ. അതുപോലെ ഓരോ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റിലും ഓരോ വ്യവസായിക സംരംഭക മീറ്റിങ്ങുകളിലും ഒപ്പുവെച്ച MOU, അതായത് 100 MOU ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എത്രണ്ണം നടപ്പാക്കിയിട്ടുണ്ടെന്ന് ഈ സർക്കാരിനും ഈ മന്ത്രിക്കും ആർജവമുണ്ടെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. 100,000 സംരംഭകരെയൊക്കെ വിളിക്കണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ 1,000 പേര് സംരംഭം തുടങ്ങിയാൽ രക്ഷപ്പെടും. പക്ഷേ ഇവിടുത്തെ ഒടുക്കത്തെ കൈക്കൂലി, പൊളൂഷൻ കൺട്രോളും വില്ലേജ് ഓഫീസും ഏറ്റവും അവസാനം സ്ഥലം 4 സെന്റ് സ്ഥലത്തിൻ്റെ പേപ്പർ മാറ്റാൻ ഇന്നലെ ഒരാൾ ആത്മഹത്യ ചെയ്ത ആ ശവത്തിൻ്റെ മുകളിൽ നിന്ന്, ആ ചത്തവൻ്റെ മുകളിൽ നിന്ന് ഇത്തരം കല്ലുവച്ച നുണ നമ്മൾ തെരഞ്ഞെടുത്ത ഒരു മന്ത്രിമാരും പറയാൻ അനുവദിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും ഉണ്ടാവട്ടെ. വിദ്യാർത്ഥികളെ, ഉണർന്ന് നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ MLA നിങ്ങളുടെ സെർവൻ്റാണ്, നിങ്ങളുടെ കീഴിലാണ് നിങ്ങളുടെ MLA MP, അല്ലാണ്ട് അവർ രാജാവും മന്ത്രിയല്ല. അതുകൊണ്ട് യുവാക്കളും യുവതികളോടും വിദ്യാർത്ഥികളോടും ഞാൻ പറയുന്നു, MLA മന്ത്രിയൊക്കെ വരുമ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുക. നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയാണെന്നും അനീതിയെ എതിർക്കുന്നതിനോടൊപ്പം നല്ലതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏതായാലും
നമ്മുടെ മന്ത്രി രാജീവ് ദയവായി ഇനി വരുന്ന പ്രവാസികളുമായിട്ട് ചില എഗ്രിമെന്റ് ഒപ്പുവെച്ച് അത് ജനങ്ങളെയും കൂടി അറിയിക്കുക, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ട്രാൻസ്പെറൻസിയോട് കൂടി കൊണ്ടുവരാം. പ്രസംഗിച്ച് തള്ളി മറിക്കണ്ട, പ്രവർത്തിച്ചു കാണിക്കൂ സഖാവേ. ബൈ.